ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വനിതാ കമ്മിറ്റി നോ ഫിയർ നോട്ട് ഇയർ വി വിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി ജൂലൈ 4 മുതൽ ജൂലൈ 22 വരെ ഉണർവ് വനിതാ മുന്നേറ്റ ജാഥ നടത്തും പരിപാടി വിജയിപ്പിക്കുന്നതിനുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം കാസർഗോഡ് സുബ്രാവ് സ്മാരക ഹാളിൽ നടന്നു ദിസ് ന്യൂസ് ബ്രോട്ട് ടു യു ബൈ കാസർഗോഡിന്റെ ഹൃദയം കവർന്ന ടോട്ടോ മാൾ കൂടുതൽ വിശാലതയോടെ നിങ്ങളുടെ മുന്നിൽ ഗൃഹോപകരണങ്ങളുടെ വൻ ശേഖരവുമായി ലോകോത്തര ഡിസൈനുകളിലും വിവിധ ബ്രാൻഡുകളിലും മികച്ച ക്വാളിറ്റിയിലും ഏറ്റവും നല്ല ഓഫറുകളിലും ടോട്ടോ മാൾ ബിഗസ്റ്റ് ഷോറൂം ഫോർ കിച്ചൺ ഹോം അപ്ലയൻസസ് ആൻഡ് ടോയ്സ് ടോട്ടോ മാൾ നയമർമൂല കാസർഗോഡ് സിപിഐ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ സി പി മുരളി സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു സമൂഹം മുഴുവൻ വിഷലിപ്തമാകുന്ന അവസരത്തിൽ ഉണർത്തുപാട്ടായി ജോയിന്റ് കൗൺസിൽ നടത്തുന്ന വനിതാ മുന്നേറ്റ ജാഥ നവോത്ഥാന മൂല്യങ്ങളെ പിന്നോട്ട് വലിക്കുന്ന സമകാലീന സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമാണെന്നും ഈ സാഹചര്യത്തെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള തുടക്കം കുറിക്കുന്ന പരിപാടിയാണ് വനിതാ മുന്നേറ്റ ജാഥ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരളത്തെ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാൻ പുരുഷന്മാരോടൊപ്പവും അവരെ സഹായിച്ചുകൊണ്ടും അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ടും ധാരാളം വനിതകൾ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അവരുടെ കൂടി പങ്കാളിത്തമാണ് അവരൊന്നും ചരിത്രത്തിൽ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് പേരുകളെ ഉള്ളൂവെങ്കിലും പ്രാദേശികമായി അതിൻ്റെ എല്ലാം ചലനങ്ങളിൽ പ്രക്ഷോഭങ്ങളിൽ ചിന്തകളിൽ ചർച്ചകളിൽ അതിൻ്റെ ത്യാഗങ്ങളിൽ എല്ലാം ഒരുപാട് പേർ സഹിച്ചത് വനിതകളാണെന്ന് പറയാം അങ്ങനെ രൂപപ്പെടുത്തിയ ഈ കേരളത്തെ ആ മഹാരഥന്മാരുടെ ചിന്തക്ക് വിപരീതമായി പുറകോട്ടേക്ക് വലിക്കുകയാണ് അത് പാടില്ലെന്ന് പറയാനുള്ള സമയമായി എന്നാണ് ഉണർവ് 2022 കേരളത്തിന്റെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് വനിതാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് രാഗിരാജ് അധ്യക്ഷത വഹിച്ചു സിപിഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ സിപിഐ സംസ്ഥാന കൗൺസിൽ അംഗം ടി കൃഷ്ണൻ ജോയിന്റ് കൗൺസിൽ വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ എന്നിവർ സംസാരിച്ചു വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി യമുന രാഘവൻ സ്വാഗതവും ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം പ്രീത കെ നന്ദിയും പറഞ്ഞു തുടർന്ന് സ്വാഗത സംഘം ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ചെയർമാനായി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിലെയും ജനറൽ കൺവീനറായി യമുന രാഘവനെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്